ഓം ശ്രീ സായിറാം. രാമായണത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ട് കഥാപാത്രങ്ങളാണ് ലക്ഷ്മണന്റെ മാതാവായ സുമിത്രയും ലക്ഷ്മണ പത്നിയായ ഊർമിളയും. വനവാസത്തിന്റെ അല്ലെങ്കിൽ വനവാസത്തേക്ക് ശ്രീരാമചന്ദ്രനെയും സീതയും ലക്ഷ്മണനെയൊക്കെ പറഞ്ഞയക്കാൻ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ മറന്നു പോകുന്ന, നമ്മൾ അത്രയ്ക്ക് ആലോചിക്കാത്ത രണ്ട് കഥാപാത്രങ്ങളാണ് ഈ രണ്ടുപേരും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് മന്ദരങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു, കൈകേയി മാതാവ് ഇങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അവസാനം ശ്രീരാമചന്ദ്രൻ കൗസല്യ മാതാവിനെ പോയി കാണുന്നു. അതേസമയം ലക്ഷ്മണൻ തൻ്റെ അമ്മയെ പോയി കാണുകയാണ്. സുമിത്രയെ പോയി കാണുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, ദശരഥ മഹാരാജാവിൻ്റെ ആദ്യത്തെ പത്നി കൗസല്യ, ആദ്യത്തെ പ്രഥമ പത്നി ആയതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, അവർ പറയുന്ന കാര്യങ്ങളോട് സാഗൂതം കേട്ടിരുന്നിരുന്നു. മൂന്നാമത്തെ പത്നി കൈകേയി ഇളയതായതുകൊണ്ട് തന്നെ ആരും ഒന്നും പറഞ്ഞിരുന്നുമില്ല. എന്നാൽ അതിനിടയിൽ ഒരാഗ്രഹവുമില്ലാതെ തൻ്റെ ഭർത്താവും മക്കളുമാണ് തനിക്കെല്ലാം എന്ന ചിന്തയിൽ മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ് സുമിത്ര. സുമിത്രയുടെ അടുത്ത്, അമ്മയുടെ അടുത്ത് ലക്ഷ്മണൻ പോയിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പോവാണെന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, നീ ഒരിക്കലും വിഷമിക്കരുത്, കാരണം ശ്രീരാമചന്ദ്രൻ ഇല്ലാത്ത അയോധ്യ വനമാണ്. നീ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ എങ്ങോട്ടാണോ പോകുന്നത് അത് തന്നെയാണ് അയോധ്യ. ശ്രീരാമചന്ദ്രനെ അച്ഛനായും സീതയെ അമ്മയായും നീ കണ്ട് ശുശ്രൂഷിക്കണം. ഞങ്ങളെക്കുറിച്ച് ഒരിക്കലും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. നോക്കൂ, ഏതൊരമ്മയ്ക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുക? കൈകേയി മാതാവ് ശ്രീരാമചന്ദ്രനോട് മാത്രമേ പോവാൻ പറഞ്ഞുള്ളൂ. എന്നാൽ കൂട്ടത്തിൽ സീതാദേവിയും പോകുന്നുണ്ട്, ലക്ഷ്മണനും പോകുന്നുണ്ട്. അവിടെ സുമിത്രയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, തൻ്റെ പുത്രനെങ്കിലും ഇവിടെ നിന്നോട്ടെ, തൻ്റെ പുത്രൻ പോകേണ്ട ആവശ്യം എന്താ, കൈകേയി അത് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ തിരിച്ച് സുമിത്ര മാതാവ് പറഞ്ഞ എന്താ, രാമനൊപ്പം നീ എവിടെയൊക്കെ ചെല്ലുന്നു അത് അയോധ്യയായി മാറുന്നു, രാമനെ അച്ഛനെ പോലെയും സീതയെ അമ്മയെ പോലെയും നീ കാത്തു സൂക്ഷിക്കണം. നോക്കൂ, ഇന്നത്തെ കാലത്ത് നമുക്ക് എവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുക? ഇനി ഊർമിള എടുത്താലോ, ഇവിടെ രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊർമിള അവിടെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു അത്രേ. അങ്ങനെ ചിത്രം വരച്ച് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക ചിത്രമൊക്കെ വരച്ച് 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 ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിയിലേക്ക് ലക്ഷ്മണൻ കയറിച്ചെല്ലാണ്. ഊർമിള എന്നുറക്കെ വിളിക്കുകയാണ് അത്രേ. ആ ശബ്ദത്തിൽ ഞെട്ടിത്തെരിച്ചുകൊണ്ട് താൻ വരച്ചിരുന്ന ചിത്രത്തിലേക്ക് അറിയാതെ ആ പെയിന്റ് അങ്ങോട്ട് ഒഴുകിപ്പോയി എന്നാ പറയണം. ആ ചിത്രം ആകെ നാശമായിപ്പോയി എന്നാ പറയണം. തിരിഞ്ഞു നോക്കുമ്പോൾ ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ കാര്യം പറയാണ്, ഞാനിങ്ങനെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടെയും കൂടെ ഞാൻ പോവാണ് വനവാസത്തിന്, 14 കൊല്ലം വനവാസത്തിന് പോവാണെന്ന് പറയാണ്. അവിടെയും വേണമെങ്കിൽ ഊർമിളയ്ക്ക് തടുക്കാമായിരുന്നു, ഊർമിള തടുത്തില്ല. ഊർമിള ചെയ്തത് ഒറ്റ കാര്യം മാത്രമാണ്, ഇതിലും നല്ലൊരവസരം ശ്രീരാമചന്ദ്രനെ സേവിക്കാനായിട്ട് അങ്ങേക്ക് ലഭിക്കുകയില്ല. കാരണം അങ്ങയുടെ മാതാവ് സുമിത്ര അങ്ങേക്കും ശത്രുഘ്നനും ജന്മം നൽകിയത് യഥാക്രമം ശ്രീരാമചന്ദ്രനെയും ഭരതനെയും സേവിക്കാൻ വേണ്ടി മാത്രമാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും പോലെ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും അങ്ങ് നോക്കണം, അങ്ങ് ശ്രദ്ധിക്കണം, അവരുടെ കാര്യങ്ങളൊട്ടും വീഴ്ച വരുത്തരുത്, എന്നെക്കുറിച്ചുള്ള ചിന്ത വിട്ടേക്കും എന്നാണ് ഊർമിളയും പറയുന്നത്. സുമിത്ര മാതാവ് എന്തു പറഞ്ഞു അതുപോലെ തന്നെയാണ് ഊർമിളയും പറയുന്നത്. അപ്പൊ ലക്ഷ്മണന് മനസ്സിലാവുകയാണ്. ലക്ഷ്മണൻ ഊർമിളയോട് പറയാ, ഊർമിളെ നീ ഇത്രയും നിസ്വാർത്ഥയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഊർമിള എന്ന് പറയാണ്. ആ സ്നേഹം ഊർമിളയോട് പറയുന്ന സമയത്ത് ഊർമിള പറയാണ്, അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലും ഈ അടുത്ത 14 കൊല്ലത്തിൽ ഒരു ദിവസം പോലും ഇതിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കേണ്ടി വന്നാൽ ആ സമയം ശ്രീരാമചന്ദ്രനെയും സീതാമാതാവിനെയും ശുശ്രൂഷിക്കാനുള്ള അവസരം അങ്ങ് നഷ്ടപ്പെടുത്തുന്നത് പോലെയാകും. അതുകൊണ്ട് തന്നെ അങ്ങ് ഒരിക്കലും അത്തരത്തിലുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരരുത്, അങ്ങ് അവരെ ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കണം. നോക്കൂ, ആർക്കങ്ങനെ പറയാനായിട്ട് സാധിക്കുക? ഇനി ആ സന്ദർഭത്തിൽ മാത്രമാണോ? അല്ല. തുടർന്ന്
വനവാസ സമയത്ത് രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീഴുന്ന സമയത്ത് മൃതസഞ്ജീവനി കൊണ്ടുവരാനായിട്ട് ഹനുമാൻ പോയി പോയി ഏതാണ് ചെടിയെന്നറിയാതെ അവസാനം നമുക്കറിയാം ആ മലയോടുകൂടി തിരിച്ചു പോവാണ് യുദ്ധ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഭരതൻ ഏതോ രാക്ഷസനാണെന്ന് വിചാരിച്ച് അമ്പ ഇത് വീഴ്ത്തുകയാണ് അത്രേ വീണു അവിടെ താഴെ വീണു താഴെ വീണു അവിടെ ആൾക്കാരും പ്രജകളും ഭരതനൊക്കെ ചുറ്റും കൂടിയപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങയുടെ അനുജൻ ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീണു അതുകൊണ്ട് എനിക്ക് എന്നോടൊരു ചെടി കൊണ്ടുവരാൻ പറഞ്ഞു എനിക്ക് ചെടി ഏതാന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ മലയോടുകൂടി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയാണ് അപ്പം അത് കേട്ട് സുമിത്ര വരികയാണ് സുമിത്ര എന്നിട്ട് പറയാണ് അവൻ്റെ ജീവശ്വാസം മൊത്തം ശ്രീരാമചന്ദ്രൻ്റെ നാമമാണ് ശ്രീരാമനാമത്താൽ മുഖരിതമാണ് അവൻ്റെ ശരീരം മൊത്തം പിന്നെ എന്തിനവനിതിനെക്കുറിച്ചൊക്കെ ഭയക്കണം ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് നോക്കൂ താരകമന്ത്രത്തിൻ്റെ ശക്തി ഇനിയോ ഭരതൻ ഊർമിളയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് ഹനുമാനാണ് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുകയാണ് അപ്പോൾ അവിടേക്ക് പോവാണെന്ന് പറഞ്ഞ് ഊർമിളയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഊർമിള സീതാലക്ഷ്മണ സമേതം ശ്രീരാമചന്ദ്രൻ അയോധ്യ വിട്ട് പോകുന്ന സമയത്ത് എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ തന്നെ ഇരിക്കുകയാണ് അത്ര അതേ മുറിയിൽ ഇരിക്കുകയാണ് അത്ര 14 കൊല്ലം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് പറയണത് അവിടെ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഊർമിള പറയാണ് എൻ്റെ നാഥൻ്റെ ജീവശ്വാസം മുഴുവനും ശ്രീരാമചന്ദ്ര നാമമാണ് ശ്രീരാമനാമമാണ് താരകമന്ത്രമാണ് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല അവിടത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ് നമ്മളൊക്കെ രാമനാമം ജപിക്കാനായിട്ട് ഇങ്ങനെ എല്ലാവരോടും പറയുന്ന സമയത്ത് എന്തിനു നാം പറയണമെന്നുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ത്യാഗരാജസ്വാമികൾ എഴുതി താരകമന്ത്രാണ് നമ്മുടെ ഇതേ പരിപാടിയിൽ മുമ്പും ഈ രാമമന്ത്രത്തെ കുറിച്ചും താരകമന്ത്രത്തെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് നോക്കൂ ആയിരക്കണക്കിന് വർഷം മുമ്പ് നടന്നൊരു സംഗതി അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥം തുടർന്നും വർഷാവർഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഹാത്മ്യം നമ്മൾ നിരന്തരം മനസ്സിലാക്കുക ആ രാമനാമം ജപിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സായരാമ Yeah.
अजरे रे मानस श्रीरघुवीरं भजरे।